നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസാഡിയോ ഒരു ചെറിയ മീനല്ല. SRITI ഇറക്കി കരാർ അടിച്ചെടുത്ത ഒടുക്കത്തെ ബുദ്ധികേന്ദ്രം. അതിന് പിന്നിൽ മുഖ്യന്റെ കുടുംബക്കാരെന്ന ആരോപണം വരുമ്പോൾ പിണറായി കലിതുള്ളിയിട്ട് കാര്യമില്ല. തെളിവുകൾ സംസാരിക്കുമ്പോൾ വായടഞ്ഞു പോകുകയാണ് മുഖ്യമന്ത്രിക്ക്. അഴിമതിക്ക് വേണ്ടി പക്കാ പ്ലാനിട്ടു ഇവരെല്ലാം ചേർന്ന്. ഒരു പണിയും എടുക്കാതെ AI ക്യാമറ പദ്ധതിയുടെ 60% ലാഭം സ്വന്തമാക്കുന്ന ബിസിനസ് മോഡലാണ് പ്രസാഡിയോ പരീക്ഷിച്ചത്. പ്രസാഡിയോയ്ക്ക് കരാർ കിട്ടാൻ വേണ്ടി മാത്രം SRITI ഇറക്കി എന്നതാണ് വസ്തുത. മുഴുവൻ ഉപകരണങ്ങളും വാങ്ങി സ്ഥാപിക്കുന്നതിനുള്ള ചുമതലയാണ് 75 കോടി രൂപയ്ക്ക് ലഭിച്ചതെന്ന് ലൈറ്റ് മാസ്റ്റേഴ്സ് ലൈറ്റിംഗ് കമ്പനിയുടെ വാദം വിശ്വസിച്ചാൽ AI ക്യാമറ പദ്ധതിയിൽ പല തട്ടിലെ കമ്മീഷൻ അടക്കം പങ്കിട്ടത് 76 കോടി രൂപ. 151.23 കോടി രൂപയുടെ കരാറാണ് കെൽട്രോൺ SRITIക്ക് നൽകിയത്. ഇതിൽ ഉപകരണങ്ങൾ വാങ്ങുക, സ്ഥാപിക്കുക, വാറന്റി നൽകുക, 5 വർഷത്തേക്ക് അറ്റകുറ്റപ്പണി നടത്തുക എന്നിവയെല്ലാം ലൈറ്റ് മാസ്റ്റേഴ്സിന് ലഭിച്ച 75.32 കോടി രൂപയുടെ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെട്ടിരുന്നതായി കമ്പനി വ്യക്തമാക്കുന്നു. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സിവിൽ ജോലികൾ തങ്ങളാണ് ചെയ്യുന്നതെന്ന പ്രസാഡിയോയുടെ അവകാശവാദം ഇതോടെ പൊളിഞ്ഞടുങ്ങി. തുടക്കം മുതൽ പദ്ധതിക്കൊപ്പമുണ്ടായിരുന്ന പ്രസാഡിയോ SRITIയെ മുന്നിൽ നിർത്തി പദ്ധതി നേടിയെടുക്കുകയായിരുന്നുവെന്നും ഇതോടെ വ്യക്തമാകുകയാണ്. ഒരു രൂപ പോലും മുടക്കാത്ത, പ്രധാനപ്പെട്ട ഒരു ചുമതലയും നിർവഹിക്കാത്ത കമ്പനി ഒരു വൻ പദ്ധതിയുടെ 60% ലാഭം സ്വന്തമാക്കുന്ന ബിസിനസ് മോഡലാണ് പ്രസാഡിയോ പരീക്ഷിച്ചത്. കെൽട്രോൺ ടെൻഡർ വിളിച്ചപ്പോൾ മുന്നോട്ട് വെച്ച പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നതാണ്. രണ്ടാമത്തേത് തുടർച്ചയായ 3 സാമ്പത്തിക വർഷം 50 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവ്. 2018 10 ലക്ഷം രൂപ മൂലധനമിറക്കി രൂപീകരിച്ച പ്രസാഡിയോ കമ്പനിക്ക് ഇത് രണ്ടുമില്ല. ഇതോടെയാണ് കരാർ കൈവശപ്പെടുത്താൻ SRITIയെ ഇറക്കിയതെന്ന് വ്യക്തമാണ്. യഥാർത്ഥ നിർമ്മാതാക്കളുടെ അംഗീകൃത ഡീലറാണെന്ന് തെളിയിക്കാൻ ട്രോയ്സ് ഇൻഫോടെക് എന്ന കമ്പനിയുടെ മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോമാണ് SRITI ഹാജരാക്കിയത്. ഓതറൈസേഷൻ ഫോം നൽകിയതല്ലാതെ മറ്റൊരു ഇടപാടും പദ്ധതിയിൽ ഇല്ലെന്നാണ് ട്രോയ്സ് ന്യായീകരിച്ചിരിക്കുന്നത്. എന്നാൽ ട്രോയ്സ് വഴി മാത്രമേ സോഫ്റ്റ്വെയറുകൾ വാങ്ങാൻ പാടുള്ളൂ എന്ന് പ്രസാഡിയോ നിർദ്ദേശിച്ചുവെന്നും മറ്റൊരു കമ്പനിയുടെ സാമ്പിൾ നൽകിയപ്പോൾ നിരസിച്ചുവെന്നുമാണ് ലൈറ്റ് മാസ്റ്റർ കമ്പനിയുടെ വെളിപ്പെടുത്തൽ. 45 ലക്ഷം രൂപ ട്രോയ്സിന് നൽകിയ ശേഷമാണ് ലൈറ്റ് മാസ്റ്റർ പിന്മാറിയത്. പ്രസാഡിയോയ്ക്ക് 20 ലക്ഷവും നൽകി. ഇങ്ങനെ കോടികളും ലക്ഷങ്ങളും ഒക്കെയാണ് പ്രസാഡിയോ അടിച്ചെടുത്തത്. ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു കമ്പനി, അതാണ് പ്രസാഡിയോ. അഴിമതി പണമെല്ലാം കുടുംബത്തോട്ട്, അതാണ് മുഖ്യമന്ത്രിയുടെ കിനാശേരി. പ്രസാഡിയോ എന്ന കമ്പനിയെ രംഗത്തിറക്കിയതിൽ മകന്റെയും മകളുടെയും വ്യക്തമായ പങ്കുണ്ട്. മകന്റെ അമ്മായിയച്ഛൻ ഉൾപ്പെട്ട പ്രസാഡിയോ കമ്പനിക്ക് കരാർ കിട്ടാൻ വേണ്ടി ചില്ലറ പാടല്ല പെട്ടത് ഇവരെല്ലാം കൂടി. മകനും മകളും ചൂണ്ടുനിടത്തൊപ്പിടുക എന്നതാണ് പിണറായിയുടെ പ്രധാന ജോലി. എന്നാലും പിണറായിയുടെ ആ വിശാല മനസ്കത ആരും കാണാതെ പോകരുത്. സ്വന്തമായി എല്ലാം ഉണ്ടാക്കിയപ്പോൾ ബന്ധുക്കളെ കൂടി കരകയറ്റാൻ കാണിച്ച ആ മനസ്സ് ആരും കാണാതെ പോകുകയും ചെയ്യരുത്. മലയാളികളെ പച്ചയ്ക്ക് വഞ്ചിച്ച് കേരളം വിറ്റു തൊലയ്ക്കുന്നു.